എന്നാ കാഴ്ചയല്ലേ, താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടു മുന്നിൽ കുളത്തില് കാട്ടാന വന്ന് കുത്തി മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പക്ഷികളും അതുപോലെ ഈ റോഡ് സൈഡിലൊക്കെ മാനും. നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറി സമയം നോക്കി, ഇതേ ആനക്കൂട്ടം വന്ന് വെള്ളത്തിലിറങ്ങിയിരിക്കുന്നുണ്ടോ? കാടിന്റെ ഒത്ത നടുക്ക് എന്ന് പറഞ്ഞ പോലെ ഇത് ഇരിക്കുന്ന കേട്ടോ. കാട്ടുപെട്ടിയാ, എനിക്ക് പോകുന്ന പോക കുറുക്കം പോകുന്ന പോലെ പോകുന്ന പോക്കുണ്ടോ? നമ്മുടെ റൂമിന്റെ ഒക്കെ ബാൽക്കണി എന്ന സ്ഥലം നോക്കി. ക്യാമറയിൽ സംഭവം റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൻ താന്നെ വിചാരിച്ചു, പക്ഷെ നോക്കുമ്പോൾ ഫ്ലൈയിങ് ലിസാർഡ് ആട്ടോ. ഫോറസ്റ്റ് ഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഇതിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ്. രണ്ടിടത്തിനെ ഒരുമിച്ച് കാണുന്നത് ആദ്യമാട്ടോ. ഇവിടെ ആംബുലൻസിൽ ഇരുന്നിട്ടേ വൈകിട്ടൊരു ചായ കുടി. തൊട്ട് ഫ്രണ്ടിൽ ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം ഉള്ളിൽ കാട്ടാന വന്ന് വെള്ളം കുടിക്കണം. ചൂട് ചായയും കൂടെ നമ്മൾ ഇന്നലെ ആനയെ ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്തിരുന്ന കേട്ടോ കഴിക്കുന്നത്. രാത്രിയിൽ മാത്രമേ ഇതിനെ പൊതുവെ കാണാൻ കിട്ടത്തുള്ളൂ കേട്ടോ. ചെറിയൊരു മൂടൽമഞ്ഞ് കയറി കിടക്കുന്നു, അതിനിടയ്ക്ക് ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്ന കേട്ടോ. അപ്പോ വയനാട്ടിലെ ടസ്കറിൻ ഇങ്ങോട്ട് പോരാ കേട്ടോ. ഇത് ഇതാണ് സംഭവം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ വയനാട്ടിലാട്ടോ ഉള്ളത്. വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ഒരു അടിപൊളി ഫോറസ്റ്റേക്കകത്ത് കേട്ടോ, നമ്മുടെ ടസ്കേഴ്സ് ഇൻ ഫോറസ്റ്റ് ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു കിടുക്കൻ ഫോറസ്റ്റേലാട്ടോ. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കാണുന്നത് ഒരു ലേക്കാണ്, അതിനപ്പുറത്തൊക്കെ കാണുന്നത് കാടാണ് കേട്ടോ. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് ഈ ലേക്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ സ്ഥിരമായിട്ട് ആനയും അതുപോലെ കാട്ടുപന്നിയും വൈൽഡ് ഡോഗും ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് നിറയെ അനിമൽസിനെ കാണാം കേട്ടോ, അതും ഇതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നുണ്ട്. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ സ്റ്റേഡ് അങ്ങോട്ടേക്ക് പോകുമ്പം ഉള്ള ഒരു ഫോറസ്റ്റ് ഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ്. ഇവിടെ ട്രെഞ്ചും അതുപോലെ ഫെൻസിങ്ങും ഗേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുൽപ്പള്ളിക്കടുത്ത് മടാപ്പറമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു മടാപ്പറമ്പ്, ഒരു ട്രൈബൽ കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ അമൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടാണ്, അതുകൊണ്ട് ഒട്ടും വൈകരുത്, നേരത്തെ തന്നെ എത്തണമെന്ന് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ എവിടെയും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇതേ കാടിനകത്തൂടെ നമ്മുടെ ഇന്റർലോക്ക് ഒക്കെ ചെയ്തേക്കുന്ന ഒരു റോഡ് കണ്ടോ. ഇത് ഒരുപാട് റീൽസ് വഴിയും അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു റോഡാണ് കേട്ടോ. നമുക്ക് ഏതായാലും ഈ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. തിരിച്ച് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ട് ഗേറ്റിന് പുറത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിലെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. എനിക്കൊരു മാൻകൂട്ടം ഇഷ്ടംപോലെ ആളുകളെ കണ്ട് പരിചയമുള്ളതുകൊണ്ടാണ് തോന്നേ, അതിന് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. നമ്മളെ നോക്കി കുറച്ച് നേരം നിൽക്കും. സാധാരണ മാനുകൾ ആളുടെ അനക്കോ വണ്ടിയുടെ അനക്കോ ഒക്കെ കേട്ടാൽ ഓടിപ്പോവാറുണ്ട്, പക്ഷേ ഇത് നോക്കി നിൽക്കുന്നുണ്ടോ. ഇത് നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സൈഡ് അങ്ങോട്ട് നടന്നു പോവാണേ. അവർ വണ്ടിക്ക് വേണമെങ്കിൽ വിളിക്കാൻ വരും. നമ്മളിതിലെ കാടിൻ്റെ സൈഡിൽ കൂടെ പുറത്തോട്ടുള്ള വഴിയാണല്ലോ, അതൊക്കെ കണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇത് നമ്മൾ നടന്നിട്ട് നമ്മുടെ ജംഗിൾ സ്റ്റേയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ലേക്കിൻ്റെ അവിടെ എത്തി കേട്ടോ. ഓഫ്, എന്നാ ആംബിയൻസ് ആണെങ്കിൽ ചേട്ടന്മാർ ട്രൈബൽസ് ഒക്കെ ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിപ്പുണ്ട് കേട്ടോ എൻ്റെ കരയിൽ. ഇപ്പം നമ്മൾ റിസോർട്ടിലെത്തിയേ. കാടിനകത്തൂടെ ആട്ടോ ഇതിനകത്തോട്ട് കയറി വരുന്ന വഴി. ഇത് ശരിക്കും പറഞ്ഞാൽ കാടിന് സൈഡിലാണെന്നോ അകത്താണെന്നോ ഒക്കെ പറയാം, കാരണം ലെഫ്റ്റിലേക്ക് ഫുള്ള് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ റൈറ്റ് ഫുള്ള് കാടാണ് കേട്ടോ. കാടിൻ്റെ ഒത്ത നടുക്ക് എന്ന് പറഞ്ഞ പോലെ ഇത് ഇരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, ഹെവി ലൊക്കേഷൻ. ഇതാണ് ഞാൻ താഴെ നിന്ന് കാണിച്ചു തന്ന ആ സ്ഥലം കേട്ടോ, നമ്മുടെ റൂമിൻ്റെ ഒക്കെ ബാൽക്കണി എന്ന സ്ഥലം എന്ന് നോക്കി. നല്ല വിശാലമായ സ്ഥലം കേട്ടോ. ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേശ, ഭക്ഷണം കഴിക്കാൻ മേശ ഉണ്ടോ. ഫ്രണ്ടിൽ ആനയും അതുപോലെയുള്ള വൈൽഡ് ആനിമൽസിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഭക്ഷണം കഴിക്കുമോ, വർത്തമാനം പറഞ്ഞിരിക്കുമോ, രാത്രിയിൽ ഇറങ്ങിയിരിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ റൂമൊന്ന് കാണാവേ. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വലിയ സ്പേഷ്യസ് റൂമും വലിയൊരു ബെഡും കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. ആ സമയം റൂമിൽ നിന്ന് കാണുന്ന കാഴ്ച അതേ ഇതാ കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നേരെ സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്ന കാണുന്നത് ഈ ഫ്രണ്ടിലാട്ടോ. ഇവിടെയാണ് ഇഷ്ടംപോലെ ആനയൊക്കെ വന്നിട്ട് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ ആന ഉണ്ടായിരുന്ന പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വൈകിട്ടത്തേക്ക് അത് ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ, കിടലൻ ഇതുണ്ടോ. നമ്മുടെ ഈ സ്റ്റേയോട് ചേർന്നിട്ടുള്ള ചെക്ക് ഡാമിലെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ പിടിക്കാൻ ആൾ വരുന്നുണ്ട്. അത് പുറത്തുനിന്നുള്ള ആളൊന്നും എലോഡ് അല്ല, ഇവിടെ തൊട്ട് മുകളിൽ ഫോറസ്റ്റ് വാച്ചറുണ്ട്. ഇവിടുത്തെ ട്രൈബൽസിന് മാത്രമേ ഇവിടെ മീൻ പിടിക്കാൻ പറ്റുള്ളൂ, അതും ചൂണ്ട വെച്ച് മാത്രം കേട്ടോ. ഇഷ്ടംപോലെ വലിയ മീനുണ്ട്.
നമുക്ക് കാട്ടിൽ വളർത്താൻ കൊണ്ടുപോയിട്ട് കൊണ്ടിരുന്ന കേട്ടോ പശുക്കള്. എത്ര ഇടാന്ന് നോക്കി വഴി നിറഞ്ഞു വരുന്നേ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടെ മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ നിറയെ പക്ഷികളും അതുപോലെ ഈ റോഡ് സൈഡിലൊക്കെ മാനും അങ്ങനെ ചെറിയ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ഈ ആംബുലൻസിൽ ഇരുന്നിട്ടെ വൈകിട്ടൊരു ചായ കുടി എന്നെ കിട്ടില്ലെന്നറിയാം. അതും ആനയെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ കേട്ടോ. ഏത് സമയവും ആന ഇറങ്ങി വരാം. കാരണം ഇന്നലെ ഇനിയാന്ന് നോക്കി ഇവിടെ ആന ഉണ്ടായിരുന്നു. അതേ നേരം മെല്ലെ ഇരുട്ടി തുടങ്ങിയ, ഇരുട്ടിയിട്ടില്ല, സൂര്യൻ മെല്ലെ താന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം സന്ധ്യയാകുന്നതിന് മുന്നേ ആയിട്ട് അതെ ഈ ഭാഗത്തൊക്കെ ആനിമൽസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നോക്കിയിരിക്കും കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആന ഇറങ്ങി വന്നതെന്ന് പറഞ്ഞ ക്യാമറയൊക്കെ റെഡിയാണ്. ആന ഇങ്ങ് വന്നാൽ മാത്രം മതി. അപ്പം നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. ദേ വന്നേക്കുന്നു നമ്മുടെ പശുക്കളും അതുപോലെ ചൂണ്ടിയിടുന്ന ഏട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങാതെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ ഒരെണ്ണമൊന്നും അല്ല കേട്ടോ, രണ്ടുമൂന്നെണ്ണം ഉണ്ട്. ദേ ഇറങ്ങി മെല്ലെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോരുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. കുറച്ചു നേരം നോക്കി നിന്നിട്ട് ധൈര്യം സംഭരിച്ച് ദേ മുന്നോട്ട് കടക്കുന്നു. ദേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ആ കൊക്ക് പറഞ്ഞ അടുത്തോടെ വരുന്നത്. കൊക്കിനോട് കലിപ്പാകുന്നു കേട്ടോ. കൊക്കിൻ്റെ വരവ് അവനോട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതേ കുഞ്ഞുങ്ങൾ വല്ല തിരിച്ചു കയറി പോകാൻ തോന്നേ. അയ്യോ, അതെ തള്ളയും തിരിച്ചു പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടാണ്. ആന വന്നൊന്ന് തല കാണിച്ചിട്ട് പോയി കളഞ്ഞു കേട്ടോ. ഇതോ ആ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ ഇറങ്ങി വന്നത്. സാധാരണ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ കുളത്തിൽ വന്നിട്ട് ഒന്ന് കുളിച്ച് അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകാറെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തവണ വന്നിട്ട് ജസ്റ്റ് തിരിച്ചു പോയതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമ്മുടെ വെയിറ്റ് ഏതായാലും വെറുതെ ആയില്ല കേട്ടോ. മുന്നേ മറ്റേ കാനകൾ കയറിപ്പോയ സ്ഥലത്ത് നിന്ന് തന്നെ വേറൊരു കൊമ്പൻ ഇറങ്ങി വന്നേക്കുന്നേ. അപ്പോൾ അതിങ്ങോട്ടേക്ക് ഇറങ്ങി വരും. നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇനിയും ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ലൈറ്റ് തന്നുകൊണ്ടിരിക്കും കേട്ടോ. കുറേ നേരമായിട്ട് അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ആദ്യം കാഴ്ച കിട്ടുമ്പോൾ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ആന പട്ടീനെ എടുത്തിട്ട് അലക്കുന്നതാന്നേ. ഏതായാലും ആന അവിടെ ചുമ്മാ മണ്ണി കുത്തിമറിച്ച് കളിച്ചതാ. പട്ടി അവിടെ കിടന്ന് പേടിച്ച് കയറിയതാ. മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം പട്ടീനെ ഇട്ട് ഓടിച്ചിട്ടുണ്ട് ആന. അത് കണ്ടുകൊണ്ട് പട്ടി ആനയെ കണ്ടിട്ട് പേടിച്ച് കയറിയതാണ് പട്ടി. പട്ടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സൈഡിലൊരു അനക്കം നോക്കിപ്പോണ്ട്. നമ്മുടെ പട്ടിയല്ല കേട്ടോ, കാട്ടുപട്ടിയാണ്. എനിക്ക് പോകുന്ന പോക കുറുക്കം പോകുന്ന പോലെ പോകുന്ന പൂക്കുണ്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം മുകളിലുണ്ട്. രണ്ടെണ്ണം ഒരുമിച്ചായിരുന്നു. കാഴ്ചയിലെ ഒരു സുന്ദരനും ഒരു പാവത്താൻ ലുക്കൊക്കെ ആണെങ്കിലും അമ്മമാരുടെ ലുക്ക് പോലെയല്ല കേട്ടോ. അമ്മമാർ മഹാക്രൂരന്മാരാണ്. ഇവർ കൂട്ടമായിട്ട് നമ്മൾ ആവിനെ മാനിനെ അങ്ങനെ ഇര ഏതിനെ കിട്ടിയാലും കൂട്ടമായിട്ട് ആക്രമിക്കും. ആക്രമിക്കുന്നു മാത്രമല്ല, ജീവനോടെ തന്നെ അത് ഇര ചാകുന്നതിന് മുന്നേ തന്നെ അതിനെ കടിച്ച് ഭക്ഷിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ ജീവനോടെ കടിച്ച് തിന്നുക എന്നുള്ളത് ഇമാരുടെ ഒരു ഹോബിയാണ്. നമ്മുടെ ശ്രദ്ധയൊന്ന് മാറി സമയം നോക്കിയതേ ആനക്കൂട്ടം ഒന്ന് വെള്ളത്തിലിറങ്ങിയേക്കുന്നുണ്ടോ. മുന്നേ ആ കയറിപ്പോയ ആ കൂട്ടം ഇല്ല, അതാണേ. മുന്നേ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന കൊമ്പനില്ലേ, അവൻ ആദ്യമേ വന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി കേട്ടോ. അവൻ റൈറ്റ് സൈഡിലോട്ട് മാറി അവിടെ വെള്ളത്തിലുണ്ടേ. എന്നാ കാഴ്ചയല്ലേ, താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടും മുന്നിൽ കുളത്തിൽ കാട്ടാന വന്ന് കുത്തി മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് അത് എന്നാ പറയണ്ടേ, സഫലമായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളിതിനെക്കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ. പക്ഷേ ഇത്രയ്ക്കും പ്രതീക്ഷയില്ല കേട്ടോ. നമ്മൾ വരുന്ന ദിവസം തന്നെ ആന ഉണ്ടാവുമെന്നും അതും ഇത്രയും നേരം നമുക്ക് കിട്ടുമെന്നും ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. ആന കൂട്ടും ഇവിടെ കുറേ നേരം വെള്ളത്തിൽ കളിയെല്ലാം കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചും എല്ലാം കയറി പോകാനുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. കൊമ്പൻ ഏതായാലും അപ്പുറത്ത് കുളി തന്നെയാണ്. പുള്ളിക്ക് കയറിപ്പോകാനെന്നുള്ള പ്ലാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പുള്ളി ഇവിടെ കലാപരിപാടികൾ തുടരുന്നതേ ഉള്ളൂ കേട്ടോ. ഉവ്വാ, നമുക്ക് ആന സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടോ. കൊമ്പൻ്റെ വിശാലമായ നീരാട്ടെല്ലാം കഴിഞ്ഞ് മെല്ലെ കയറി കൂട്ടത്തിൻ്റെ അടുത്തോട് ചെല്ലുക കേട്ടോ. ഇത് ഇവിടുന്ന് കയറി വരുന്നവരെ കൂട്ടം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. കൊമ്പനോട് വന്നപ്പോഴത്തേക്കും അവർ കുറച്ച് നേരം കൂടെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം മെല്ലെ കാട് കയറി കേട്ടോ. ഏതായാലും നമ്മുടെ വരവ് കംപ്ലീറ്റ്ലി മുതലായി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നേ.
ഇതാ കേട്ടോ നമ്മുടെ കിച്ചൺ. ദേ നമ്മുടെ കൊച്ചേട്ടൻ അവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചേട്ടൻ കേട്ടോ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ 15 വർഷമായിട്ട് കൊച്ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ദേ സംഭവങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. പറക്കുന്ന എണ്ണാനിരിക്കുന്നുണ്ടോ? ഫ്ലൈയിങ് സ്ക്വിറൽ അല്ലെങ്കിൽ പറയണ്ണാന്നും പാറാന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ വിളിക്കും കേട്ടോ ഇതിനെ. രാത്രിയിൽ മാത്രമേ ഇതിനെ പൊതുവെ കാണാൻ കിട്ടത്തുള്ളൂ കേട്ടോ. പകല് ഇത് എവിടെയെങ്കിലും കൂട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി വിളിച്ചിരിക്കും. നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളതാക്കി ആയതുകൊണ്ടേ നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് മെല്ലെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. അപ്പോഴാണ് ഇത് അപ്പുറത്ത് നിന്ന് സൗണ്ട് കേട്ടത്. എനിക്ക് അവിടെ കാട്ടിൽ ചവിട്ടി ഓടിക്കുന്നുണ്ടേ. എനിക്ക് അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാധനം വന്നു കേട്ടോ. ഇതേ നിൽക്കുന്നു എന്നാ കിടില സീനാന്ന് നോക്കി. തൊട്ട് ഫ്രണ്ടിൽ ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം ഉള്ളിൽ കാട്ടാന വന്ന് നിന്ന് വെള്ളം കുടിക്കണം. ഏ ആനയെ കണ്ടിട്ട് പട്ടി പറിക്കുന്നുണ്ടോ? ഇവിടെ രണ്ടു മൂന്ന് പട്ടിയുണ്ട് കേട്ടോ. ഉണ്ടായിട്ടാ പട്ടി കുറച്ച് ഓടിക്കാറ അതിനെ. എൻ്റെ കൊമ്പുണ്ടോ? എന്നാ ഭംഗിയാന്ന് നോക്കി. പുള്ളിയെ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിച്ചിട്ട് അങ്ങ് നിൽക്കുവാണേ. അവിടെ വെള്ളത്തിൽ തന്നെ നിൽക്കുക. ദേ നോക്കുന്നുണ്ടോ? ക്യാമറയിൽ സംഭവം റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറയല്ല, നമ്മളൊരുമാതിരി സഫാരി ജിപ്സി കയറിയ പോലെ ക്യാമറ നേരം നിന്നിരിക്കുന്നതാണ്. അമ്പോ ഹെവി ഹെവി പോസ് കേട്ടോ. ഒന്നും പറയാനില്ല. അപ്പോൾ വയനാട്ടിലെ ടസ്കറിൻ ഇങ്ങോട്ട് പോരെ കേട്ടോ. ഇത് ഇതാണ് സംഭവം. അതെ 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 ടസ്കർ തന്നെ വന്ന് ഇപ്പുണ്ട് ഫ്രണ്ടിൽ. വെറുതെ അല്ല ഇവർ ഈ പേരിട്ടേക്കുന്നത് കേട്ടോ. ഉള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല കയറിപ്പോ കേട്ടോ. ഇതേ കയറി പോണു. ഇത് നമ്മൾ മുന്നേ കണ്ട ആനയല്ല കേട്ടോ. ഇതിൻ്റെ കൊമ്പ് കേട്ടോ. ഇതൊരു എന്നാ പറയണ്ടേ വളഞ്ഞ കൊമ്പുള്ള ആനയാണ്. അതുപോലെ തന്നെ വാല് പകുതി ഉള്ളു കേട്ടോ, മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മുറിവാലൻ ആണ് ഇവിടെ സ്ഥിരം വന്നോണ്ടിരിക്കുന്ന ഒരു കൊമ്പനാണെന്നാണ് പറഞ്ഞ കേട്ടോ. ഇത് എന്നാ ഒരു സീനാന്ന് നോക്കി. കാട്ടാന വെള്ളം കുടിച്ചിട്ട് കയറി പോകുന്നത്. ആന വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല 5-8 ക്യാമറകൾ നിരന്നിരിക്കുന്നത്. 5-8 അല്ലായിരുന്നു കേട്ടോ. ഇതേ ഇത്ര സാധനമുണ്ട്, ഞങ്ങൾ 4 പേരുടെ ഐറ്റംസ് ആണ്. ഇതുണ്ടോ? ഓവ എല്ലാ ടൈപ്പ് സാധനമുണ്ട് കേട്ടോ. ചെറുതും വലുതും പിന്നെ ഫുൾ ഫ്രെയിമും മൈക്രോ 4/3 ബ്രിഡ്ജ് ക്യാമറയും അതെ ഗോപ്രോയും പിന്നെ ഫോണും ഒക്കെ ആയിട്ട് ഇതേ ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നേ. അപ്പം ആനക്കൂട്ടത്തെയൊക്കെ കണ്ട് ഇതേ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്ത ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകണേ. അപ്പോൾ ഫുഡിന് നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കണേ ബീഫുണ്ട്, ചപ്പാത്തി, ഗീ റൈസ്, അതുപോലെ ചിക്കൻ ഫ്രൈ. അപ്പം ചിക്കൻ 65 ആണ്, ചിക്കൻ ഫ്രൈ കേട്ടോ. അപ്പോൾ ഇത്ര സംഭവങ്ങളാണേ. അപ്പം നമുക്ക് വേണ്ട ഫുഡ് അത്യാവശ്യം നോൺ വെജ് ഐറ്റംസ് ഒക്കെ എല്ലാം തന്നെ ഇവിടെ കിട്ടും. വെജ് ഐറ്റംസ് 2-3 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. പനീറും പിന്നെ ഗോപി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. വെജ് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നേ വെറുതെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കിയാണ്. ഇതേ രണ്ട് മുള്ളൻപന്നി. മുള്ളൻപന്നിനെ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും രണ്ടിടത്തിനെ ഒരുമിച്ച് കാണുന്നത് ആദ്യമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഏ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തെ കാഴ്ച കേട്ടോ, ഭയങ്കരമായിട്ട് ഫുള്ള് ബേർഡ്സാണ്, ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. വേട്ട വീണ് വരുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ മൂടൽ മഞ്ഞ് കയറി കിടപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബേർഡ്സ് നമ്മൾ വന്നപ്പോൾ പകൽ തന്നെ കണ്ടു. ഒരുപാട് ബേർഡ്സ് ആയിരുന്നു. അതിപ്പം നേരം വിളിച്ച് വരുമ്പോഴത്തേക്കും എല്ലാം ആക്റ്റീവാണ്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നമ്മുടെ ടസ്കേഴ്സിന് ഇരിക്കുന്ന ആ പൊസിഷൻ കണ്ട, അതിന് ഫ്രണ്ടിലുള്ള വയലാടാ ഈ കാണുന്നത്. ലേക്കും ലേക്കിൻ്റെ ഒരു സൈഡിൽ വയലുമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ദേ നമുക്ക് ആ സൈഡിലേക്കും പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 3 സൈഡിലും കാടാണ്. ഈ കാണുന്നതെല്ലാം കാടാ കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് ഇന്നലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തായിട്ടാണ് ഇന്നലെ കൊമ്പനിറങ്ങിയെന്ന് വെള്ളം കുടിക്കുന്നുണ്ടത്. ഇതെല്ലാം കാടാ ഫ്രണ്ട്. പിന്നെന്താ ഈ സൈഡിലും അങ്ങനെ 3 ചുറ്റും കാടിന് നടുക്കുന്ന തന്നെ പറയാം ഈ സൈസ് ഈ സ്റ്റേയുടെ ഇരിപ്പ് കേട്ടോ. നമ്മൾ രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ടേ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. എന്നാ ഭംഗിയാന്ന് നോക്കി ഈ സ്ഥലത്തിന്. ഓഹോ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ കണ്ട ആ ആംബിയൻസേ അല്ല കേട്ടോ ഈ സ്ഥലത്ത്.
ഒരു രക്ഷയില്ല, ഹെവി. നോക്കിയാ മരത്തിനിടയ്ക്കൂടെ ചെറിയൊരു മൂടൽ മഞ്ഞ് കയറി കിടക്കുന്നു, അതിനിടയ്ക്കൂടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടസ്കറിനിലെ ചാർജ് വരുന്നത് 5600 രൂപയാണ് ഒരു റൂമിന്. ഇവിടെ മൊത്തം 3 റൂംസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു റൂമായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റൂമായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താലും 3 റൂമായിട്ട് ബുക്ക് ചെയ്താലും ഇത് ഇവർ വേറെ ആർക്കും കൊടുക്കത്തില്ല. അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പിനെ ഇവർ കൊടുക്കത്തുള്ളൂ, പ്രൈവസി വിചാരിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫാമിലി ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് പോരാം, ഇവിടെ ബുക്കിംഗ് കിട്ടും. അതുപോലെ വേറെ ആരും ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് മാത്രമായിട്ട് ഇത് കിട്ടും കേട്ടോ. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ 3 റൂമുണ്ട്. അപ്പം 3 റൂമിൽ താങ്ങാവുന്ന അത്രയും ആളുകളെയും കൊണ്ടും വരാം. അപ്പം 3 റൂമിൻ്റെ ചാർജ് ചെയ്യുന്ന മാത്രം. അപ്പോൾ നമ്മുടെ ഈ 5600 രൂപയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, വൈകിട്ടത്തെ ടീ സ്നാക്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഈ മെയിൻ റോഡിൽ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കാട് തുടങ്ങുന്ന ഗേറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അവിടെ മുതൽ സ്റ്റേയുടെ അവിടം വരെയുള്ള ജീപ്പിനുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ഈ ഒരു ചാർജിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവർ ഈ ഫോറസ്റ്റ് റോഡ്, അതായത് ഭയങ്കര റീൽസൊക്കെ വഴി വൈറലായ ഒരു റോഡാണ് കേട്ടോ. ബസ് പോകുന്നതും അല്ലെങ്കിൽ ആ റോഡിൻ്റെ ഭംഗി സൈഡിലെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലെ ഒരു വോക്കിനൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകും കേട്ടോ. പകൽ രാത്രിയിൽ 6 മണിക്ക് ശേഷം ഈ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അതന്നെ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ചെക്കിൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചെക്കിൻ ചെയ്തിട്ട് രാവിലെ 11 മണിയോടുകൂടി ചെക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 5 മണി വരെ ഇവിടെ ചെക്കിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം കാർഡാണ്. 5 മണിക്ക് ശേഷം ചെക്കിൻ ചെയ്യുന്നത് റിസ്ക്കാണ്, ഇവർ അലോ ചെയ്യത്തില്ല കേട്ടോ. നമുക്ക് നമ്മൾ പോകുന്ന വഴിക്ക് മാൻകൂട്ടം റോഡ് സൈഡിൽ തന്നെ മത്സരിച്ച് തീർന്നു പോകുന്നുള്ളൊരു പേടിയോട് തിന്നുന്ന പോലെ ഉണ്ട്. രാവിലെ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാ കേട്ടോ. ഇതിലെ നമുക്ക് എന്തുമാത്രം ബേർഡ്സ് ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇഷ്ടം പോലെ ബേർഡ്സ്, അതുപോലെ വഴിയിലൊക്കെ മാനുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേ. മാനിൻ്റെ കൊമ്പ് കണ്ടോ, നല്ല വെൽവെറ്റ് പോലിരിക്കുന്നതാണോ. ഇതിനെ വെൽവെറ്റ് ആൻലർ എന്നാണ് കേട്ടോ പറയണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളർന്നു വരുന്ന പുതിയ കൊമ്പാണ്, അപ്പോൾ അത് വളരെ നേർത്തതായിരിക്കും. ഇത് വളർന്നിട്ടാണ് നല്ല കട്ടിയുള്ള കൊമ്പാകുന്നത്, എന്നിട്ട് അത് പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വളർന്നു വരും കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കലേ ഈ മാനുകളുടെ കൊമ്പ് പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വളർന്നു വരുന്നതാണ് കേട്ടോ പറയണേ. നമ്മൾ കൊച്ചേട്ടനെ പരിചയപ്പെട്ടില്ലായിരുന്നു. ഇതാണ് സുഗേഷേട്ടൻ കേട്ടോ. കൊച്ചേട്ടനും സുഗേഷേട്ടനുമാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ കേട്ടോ. സുഗേഷേട്ടൻ ഒരു രക്ഷയില്ലാത്ത കോമഡി ആട്ടോ. സുഗേഷേട്ടനാണ് നമ്മളെ ഇവിടെ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ പോകണമെങ്കിൽ കൊണ്ടുപോയി വിടുന്നതൊക്കെ സുഗേഷേട്ടനാട്ടോ. ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഒരു എന്താ പറയണ്ടേ മാനേജർ കം അല്ലേ ഓൾ ഇൻ ഓൾ. എനിക്ക് ചെറുതാനാട്ടോ, ചെറുതേനീച്ച. ഓ, ഇത് കാട്ടിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് ഇത് നാട്ടിലും വരാറുള്ളതാണ്, എന്നാലും ഇതേ ഇവിടെ ഒരുപാടുണ്ട്. നോക്കിയ ഫ്ലൈയിങ് ലിസാർഡ് കേട്ടോ. നമ്മുടെ ഇതേ ബാൽക്കണി ഇരുന്നാൽ നമ്മൾ എടുക്കുന്ന കേട്ടോ. സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലെ മരത്തേൽ നമ്മൾ വെറുതെ ഇരുന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഓൺ താന്നാ വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഫ്ലൈയിങ് ലിസാർഡ് കേട്ടോ. എന്നാ രസമാണ് എനിക്ക്, ഭയങ്കര ക്ലോസ്. ഓ, ഇത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലെ ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുക. അതാണ് അടിപൊളി പുട്ടും കടലയും ചൂട് ചായയും കൂടെ നമ്മൾ ഇന്നലെ ആനയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്തിരുന്ന കേട്ടോ കഴിക്കുന്നത്. ഫുഹു, സൂപ്പർ. അപ്പോൾ ടസ്കർ ഇന്നിലെ ഒരു കിഡിലൻ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണേ. ഒരു ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കാടിനകത്ത് കയറി താമസിക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നേ. വയനാട്ടിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫാമിലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ പിന്നെ അങ്ങനെ കാടും വൈൽഡ് ലൈഫും ഒക്കെ ഇഷ്ടമുള്ള നേച്ചറിനെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റേ ആണ്. ഇതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ടസ്കേഴ്സിൻ്റെ സ്റ്റേയും ഇവിടുത്തെ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് പിന്നെ ഫോറസ്റ്റ് റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഫോറസ്റ്റ് സ്റ്റേയും അല്ലെങ്കിൽ ട്രക്കിംഗ് വീഡിയോസും പിന്നെ ഇടയ്ക്ക് ഓരോ ഫാമിലി ട്രിപ്പും ഒക്കെ ആയിട്ട് ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ കാർഡ് റിലേറ്റഡ് വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലുള്ളൂ. ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.